പെട്ടെന്ന് പറയാൻ ഒരു ചാതി പിരാന്താണ്. സ്നേഹിച്ചു പോയ പിന്നെ കണ്ണും മൂക്കും കാതൊന്നും തിരൂല. ഈ വാലന്റൈൻസ് എന്ന് പറയുന്നത് എന്താ പ്രണയിക്കുന്നവരുടെ ദിവസം. പിന്നെ സ്നേഹം ഈ ഫെബ്രുവരി 30 വരെ ആകട്ടെ 14 എടുത്തും കളയണം ഇല്ലയോ? വാട്ട് എ ബാഡ് ഡേ. ഞാനൊരു മലയാളി പെണ്ണിനെ സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് സെട്ടാ. ചുവന്ന റോസാപ്പം പിടിച്ചിട്ട് നടക്കുന്ന ഇപ്പുണ്ടാവട്ടോ. ഓക്കെ റോസാപ്പൂ സിന്ന റോസാപ്പൂ റോസാപ്പൂ അമ്മേ. അയ്യോ, ഇതിന്റെ കുട്ടൂസിന് വേണ്ടി മാത്രം നന്നാണ് ഞാൻ. എടോ, കണ്ണുള്ള ഏതെങ്കിലും പെണ്ണ് തന്നെ ഇഷ്ടമെന്ന് പറയോ? വെറുതെ എന്റെ പുറകെ നടന്ന് തന്റെ ജന്മം കളയല്ലേ. എങ്കിലേ എന്നോട് പറ, ഐ ലവ് യു. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. ഇതിപ്പോ ആദ്യമല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും. അതിലെന്തോ ഇല്ലേ? അങ്ങനെ അങ്ങനെ വരട്ടെ, ഇത്തവണയും നിനക്ക് സ്പെഷ്യൽ. മോനൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയാവോ? ചോക്ലേറ്റ്. വെറുതെ ഉള്ളത് നമ്മള് ചെക്കന്മാര് വാങ്ങാം. 300 കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പൈസ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് അവൻ ഞങ്ങൾ കഴിക്കാം. ഇതിലേത് കരടി വേണം? മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്ര പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. എന്നെ ഇഷ്ടാണോ? എന്നെ കല്യാണം കഴിക്കോ. എന്നെ കല്യാണം കഴിക്കോന്ന്. സോറി, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് ലീവ് മീ അലോൺ. അപ്പച്ചനെന്തേ കാണിച്ചത്? എനിക്ക് ഇവരെ ചെറുപ്പം മുതലേ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴത് സാധിച്ചത്. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? 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 നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. ആയിരം സിഗരറ്റിന്റെ എരിയുന്ന പൂവേക്കാൾ സുന്ദരം അഴകുള്ള പെണ്ണിന്റെ ആദ്യ ചുംബനം തന്നെയാണ്. ഭയപ്പെട വേണ്ട ചെമ്പകോ, പക്കത്തിലെ വാ, നീ അപ്പടിയെ വന്ന് ഒരു കിസ് കൂട്. മൂന്ന് ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും അൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ.
മേത്ത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. എന്നാ കാതൽ കിസ്, ടൈറ്റാനിക് മാതിരി ഇരുന്ന്. To my love, happy Valentine's Day. Valentine's gift. ദൈവമേ, എന്റെ അവസ്ഥ അറിഞ്ഞ് എന്നെ പ്രേമിക്കാൻ പെണ്ണുങ്ങളോ? കുട്ടി കുട്ടി, ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ മോളെ. ചേട്ടനും ഇഷ്ടം, ഐ ലവ് യു, വാ. ഞാൻ ഇതൊരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ബി പ്രാക്ടിക്കൽ. നീ മോശമാണെന്നൊന്നും അല്ല, പക്ഷെ എനിക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ പ്രപ്പോസലാ. Then why should I choose you? You know what? ഞാനും വർഗീസും ഒരു വർഷമായിട്ട് റിലേഷനിലാണ്. വർഗീസ? Yes. അപ്പോൾ നമ്മൾ നമ്മുടെ തമ്മിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്ത. മൈക്കിൾ എന്നെക്കാളും നല്ലൊരു പെണ്ണെ കിട്ടും, പിന്നെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. ഒരിക്കലും ചെയ്യാത്ത രണ്ടുപേരും പിരിയുന്നതന്നെ നല്ലത്. നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, ശരിക്കും ചതിക്കില്ല, വഴിയിലിട്ടിട്ട് പോകത്തുമില്ല. അവരാഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു എന്ത് ചതി ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരു കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. പോരുന്നോ എന്റെ കൂടെ? അടുത്ത ജംഗ്ഷനിൽ വിടാം, അവിടെ ആകുമ്പോ കുറച്ചുകൂടി കച്ചവടം കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ട് പോണ്ട, ഇത് തന്നെ കറക്റ്റ് സ്ഥലം. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ.